ഹലോ മച്ചാമാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഗീവ് അവേ ആണ്. അലോക് ഗീവ് അവേ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ 15 അലോക് ഗീവ് അവേയിൽ ഒരു അലോകിനെ ഇന്നലെ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്നാണ് രണ്ടാമത്തെ അലോക് ഗീവ് അവേയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗീവ് അവേയുടെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബ് അത്തരത്തിലുള്ള കമൻറ്റുകളെ, എന്താണെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്തിട്ട് കാണുന്ന കമൻറ്റുകളെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ എങ്ങനെയാണ് കമൻറ്റ് ഇടാമെന്ന് പറയുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം, നിരവധി കൂട്ടുകാർ വളരെ നല്ല സപ്പോർട്ടാണ് എനിക്ക് ഈ ഒരു ഇത്തരം വീഡിയോസിന് നൽകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല കൂട്ടുകാർ നല്ല നല്ല അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ വീഡിയോ കണ്ടന്റ്, അതുപോലെ തന്നെ നിരവധി നിരവധി അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ അവരാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചുകൊണ്ട് നമുക്കൊരു പ്രോത്സാഹനം നൽകുന്നുണ്ട് ഗൈസ്. അവർക്കെല്ലാം ഒരിക്കൽ കൂടി ബിഗ് താങ്ക്സ് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അലോക് ഗീവ്അവേ, രണ്ടാമത്തെ അലോക് ഗീവ്അവേയിലേക്ക് ഇത്ര പെട്ടെന്ന് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം തന്നെ. അപ്പോൾ ഈ ഒരു ഗീവ്അവേയിലെ വിന്നറെ നമ്മൾ അടിപൊളിയായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ കമൻറ്റ് പിക്കർ എന്ന സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു ഗീവ്അവേയുടെ വിന്നറെയും സെലക്ട് ചെയ്യുക. അല്ലാതെ ലൈക്കിൻ്റെയും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും എയിമിൻ്റെ അടിസ്ഥാനത്തിലല്ല, കമൻറ്റ് പിക്കർ എന്ന സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുക. അധികം പറഞ്ഞിട്ട് സമയം കളയുന്നില്ല, ക്രിസ് ഗെയിമിംഗ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ മച്ചാമാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് പറയാനുള്ളത്, അലോക് ഗീവ് അവേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നേരെ പോയിട്ട് കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ പല കൂട്ടുകാർക്കും ഉള്ളത്. പക്ഷേ ആ ഒരു മനോഭാവം നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിലിംഗ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ കയറിയ പാടും അവിടെ പോയിട്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്പാം കമൻറ്റിലേക്കാണ് പോവുക. അപ്പോൾ കമൻറ്റ് പിക്കർ ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു കമൻറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു കമൻറ്റ് നമ്മളെ ഈ ഒരു വിന്നറെ സെലക്ട് ചെയ്യുമ്പോൾ അത് തന്നാൽ തന്നെ ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ എടുത്തു പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ ഒരു ഗീവ്അവേയുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പരമാവധി സൂക്ഷിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അലോക് ഗീവ്അവേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലത്തെ കിടുക്കാച്ചി ഫ്രീ ഫയർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗൈസ്. രണ്ടാമതായി എടുത്ത് പറയാനുള്ളത്, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തായാലും ഫോളോ ചെയ്യണം, ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നതിനൊക്കെ നോക്കും. പിന്നെ എടുത്ത് പറയാനുള്ളത്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു മാർഗം കൊടുക്കണം. അതിൽ കോണ്ടാക്ട് കൊടുക്കുക, കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾ അന്നിക്ക് ഫോൺ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. അപ്പോൾ കമൻറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് നിങ്ങളുടെ യു ഐ ഡി ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം ഉൾപ്പെടുത്തേണ്ടെങ്കിൽ ഉൾപ്പെടുത്താം. പിന്നെ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള ഒരു നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ എന്തായാലും ഉൾപ്പെടുത്തണം. എന്നാൽ മാത്രമാണ് നിങ്ങളെ വിന്നറായി സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു വിജയമായിട്ട് നിങ്ങളെ കണക്കാക്കുകയുള്ളൂ. കഴിഞ്ഞ അലോക് ഗീവ്അവേയിൽ രണ്ട് ആളുകളെ വിജയമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഒഴിവാക്കാൻ കാരണം, അവർ കമൻറ്റ് ബോക്സിൽ വെറും കമൻറ്റ് മാത്രം ഇട്ടത്, അവർക്ക് എന്താ പറയുക, അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം അതിലില്ല. ഫോൺ നമ്പർ ആണെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യാം. അതൊന്നും അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യാം, നമ്മൾ വേറെ ആളെ തിരഞ്ഞെടുക്കാമെന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്തത് വേറെ ഒരു വിന്നറെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക്
കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാർഗം അവിടെ കൊടുക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക. അതിൻ്റെ ചെറിയൊരു കമൻറ്റ് അതിൽ നിങ്ങളുടെ യു ഐ ഡി ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഉൾപ്പെടുത്തുക. ഇത്രമാത്രം ചെയ്താൽ മതി. നിങ്ങളെ ഫ്രീ ഫയർ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രീ ഫയർ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു അലോകിനെ നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബറിന് കൊടുക്കുന്നത് ന്യൂ ഇയർ ഗിഫ്റ്റായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്യുക. ഈ ഒരു ഗീവേയിൽ പങ്കെടുക്കുന്ന ആൾക്ക് അലോക് ഉണ്ടെങ്കിലും പ്രശ്നമില്ല, അവർക്ക് അലോക് ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിന്നറെ നമ്മൾ കമൻറ്റ് പിക്കർ എന്ന ഒരു സൈറ്റ് വഴിയാണ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഈ ഒരു വീഡിയോയ്ക്ക് 3K വ്യൂവേഴ്സ് ആകുമ്പോൾ മാത്രമാകണം നമ്മൾ ആ ഒരു ഗീവ വിന്നറെ സെലക്ട് ചെയ്യുകയുള്ളൂ, ആ വിന്നർക്ക് അലോകനെ സെൻഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പരമാവധി വാട്സപ്പ് ഗ്രൂപ്പിലേക്കും നിങ്ങളെ പരിചയത്തിലുള്ള എല്ലാ ഫ്രീ ഫയർ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഒന്ന് ഉഷാറാക്കി എടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടാണ് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലെ കിടക്കാച്ച ഫ്രീ ഫയർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിലെ മികച്ചൊരു കിടക്കാച്ച ഫ്രീ ഫയർ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം നേരുന്നു. ബൈ.